നമസ്കാരം. വചനമായി എടുക്കുന്ന ബൈബിൾ കഥാപാത്ര പരമ്പരയിലേക്ക് സ്വാഗതം. ഞാൻ ഫിബിൻ ഫിലിസ് മാർസി വാച്ചേഴ്സ് അടൂർ പത്തനംതിട്ട. യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. ക്രൈസ്തു വിശ്വാസം അനുസരിച്ച് പ്രവചനത്തിന്റെ പരമ്പരയിലെ അവസാന ഘട്ടവും പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായ ഈശോയുടെ വരവിന് വഴിയൊരുക്കാൻ ഐക്യപ്പെട്ടവനാണ് സ്നാപക യോഹന്നാൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5:35 ഈശോ സ്നാപക യോഹന്നാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഒരു കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു അവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:11 ഇങ്ങനെ പറയുന്നു: സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവന് ആരുമില്ല, എങ്കിലും ദൈവയാഗത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. പരിശുദ്ധാത്മാവായ ദൈവം ശക്തമായ സന്ദേശങ്ങളാണ് സ്നാപക യോഹന്നാന്റെ ജീവിതത്തിലൂടെ സഭയ്ക്കും ലോകത്തിനും നൽകിയിട്ടുള്ളത്. സ്നാപക യോഹന്നാന്റെ പിതാവായ സക്രിയായ്ക്കും അമ്മയായ എലിസബത്തിനും അനേകം നാളുകളായി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. മക്കളില്ലാത്ത അവസ്ഥയിലൂടെ അനേകം വർഷങ്ങൾ അവർ കടന്നുപോയി. ഈ നാളുകളെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരിക്കൽ ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, പറഞ്ഞു: സക്രിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിലൂടെ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടുന്നു. മാതാപിതാക്കൾ ദൈവവചനത്താലും പ്രാർത്ഥനയാലും നിറഞ്ഞു കഴിയുമ്പോൾ അവരിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കും. ആത്മാവിനാൽ ശക്തിപ്പെട്ട് ഇസ്രായേൽ വെളുപ്പിനതുവരെ ഒട്ടകരോമകൊണ്ടുള്ള കുപ്പായവും അരയിൽ തോൽമാറും ധരിച്ച് കാട്ടുതേനും വെട്ടുകളെയും ഭക്ഷിച്ച് മരുഭൂമിയിലായിരുന്നു സ്നാപക യോഹന്നാൻ. അവിടെ വെച്ച് അവൻ പ്രസംഗിച്ചു: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവനെപ്പറ്റി ഏഷ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് അങ്ങനെ പൂർത്തിയായി. ജനങ്ങൾ സ്നാപക യോഹന്നാന്റെ പക്കലെത്തി ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർ സ്നാപക യോഹന്നാന്റെ പക്കലെത്തി പാപങ്ങളും ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രഘോഷണം പരുക്കൻ ഭാഷയിൽ മുഖം നോക്കാതെയുമായിരുന്നു. തന്റെ മക്കൾ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ എത്തിയ ജനത്തോട് സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞതായി ലൂക്കായ സുവിശേഷം 3:7-8 എന്ന വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: അണലിസന്ധതികളെ, ആസന്നമായ ക്രോസ് നിന്ന് ഓടിയെങ്കിലാൻ മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരം യോജിച്ച ഫലം പുറപ്പെടുവിൻ. വൃക്ഷത്തിന്റെ പേരിന് കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ വെട്ടി തീയിലെറിയും. ചുങ്കക്കാരും പടയാളികളും സാധാരണക്കാരും ഉൾപ്പെടെ എല്ലാ വ്യവജനങ്ങൾക്കും നീനിഷ്ഠയിലും സദാചാര നിരതരായി ജീവിക്കാനുള്ള ആഹ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഘോഷണം. സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു: രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവന് അങ്ങനെ ചെയ്യട്ടെ. തന്നെക്കാൾ ഉന്നതനായ മറ്റൊരു പ്രഘോഷകന്റെ ഈശോയുടെ ആസന്നമായ വരവിന്റെ മുന്നറിയിപ്പും അവിടും നൽകി. ഗലീലയിലെ ഹെറോദോസ് ആന്റിപ്പസ് രാജാവിന്റെ ഭരണകാലത്താണ് സ്നാപക യോഹന്നാൻ വധിക്കപ്പെടുന്നത്. ലോകത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിധി ആസന്നമാണെന്നും ഈ ന്യായവിധിക്കായി ജനങ്ങൾ തന്റെ പാപങ്ങളെ ഓർത്ത് അനുദിപ്പിച്ചു, മനസ്സിനകത്ത് യോജിച്ച ഫലം പുറപ്പെടുവിച്ചു ജീവിക്കണമെന്നായിരുന്നു സ്നാപക യോഹന്നാന്റെ സന്ദേശം. നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദിപ്പിച്ചും മനസ്സിനകത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചും ജീവിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.